സാൾട്ട് ആൻഡ് കാംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2023 MBBS BDS കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സ്ട്രേ വേക്കൻസി റൗണ്ടാണ് ഉള്ളത്. സ്ട്രേ വേക്കൻസി റൗണ്ടിനെ പറ്റിയുള്ള ചെറിയ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ചെറിയൊരു ധാരണ നൽകാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. MBBS BDS കോഴ്സുകളിലേക്കുള്ള സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക്, സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിനായിട്ട് പുതുതായിട്ട് ഓപ്ഷൻ നൽകിയിരിക്കണം. നിലവിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷവും ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക് പരിഗണിക്കുകയില്ല. തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി നൽകിയിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളും അവസാനിച്ചു. പുതുതായിട്ട് സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകൽ നിർബന്ധമാണ്. മൂന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കൈമാറും. അതായത് നീറ്റ് ഓൾ ഇന്ത്യ ക്വാട്ടയിലൂടെ മൂന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരുടെ വിവരങ്ങളും കീം തേർഡ് അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച വിവരങ്ങളും, അലോട്ട്മെൻറ്റ് ലഭിച്ച വിവരങ്ങളും പരസ്പരം പങ്കിടും. അതുകൊണ്ട് തന്നെ കേന്ദ്രം നൽകുന്ന അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. കേന്ദ്രം നൽകുന്ന തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക്, അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്തോ ഇല്ലേ എന്നല്ല പറയുന്നത്, ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പോലും പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നല്ല എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ, അഡ്മിഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ളതിനെപ്പറ്റി വേണമെങ്കിൽ ഒന്ന് സിഇയുമായിട്ട്, സിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൺഫർമേഷൻ നടത്താവുന്നതാണ്. അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടവർ എന്നാണ് പറയുന്നത്, അഡ്മിഷൻ എടുത്തവർ എന്നല്ല. അപ്പോൾ ഓൾ ഇന്ത്യ ക്വാട്ടയിൽ തേർഡ് റൗണ്ടിൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്ട്രേ വേക്കൻസി റൗണ്ടിൽ ഇതിന് അർഹതയില്ല എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം മനസ്സിലാകുന്നത്. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിനെ തുടർന്ന് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും, അതായത് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത ഒരു കുട്ടി അതിൽ അലോട്ട്മെൻറ്റ് പ്രവേശനം നേടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയായിരിക്കാം ഒരു പക്ഷേ പ്രവേശനം നേടിയിരിക്കുന്നത്, തേർഡ് അലോട്ട്മെൻറ്റിലും അതേ കോളേജിലാണ് അല്ലെങ്കിൽ മറ്റൊരു കോളേജിലാണ് എങ്കിൽ പോലും അങ്ങനെയുള്ള കുട്ടികൾക്കും സ്ട്രേ വേക്കൻസിയിൽ, അതായത് നിലവിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന് സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ അർഹതയില്ല. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിനെ തുടർന്ന് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞാൽ നിലവിൽ പ്രവേശനം നേടിയ ആർക്കും ഇതിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. മൂന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആർക്കും, മൂന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആർക്കും അഡ്മിഷൻ എടുത്തോ ഇല്ലേ എന്നുള്ളത് അവിടെയും പറയുന്നില്ല. കീമിൽ മൂന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്കും സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. പ്രവേശന പരീക്ഷാ കമ്മീഷൻ നിശ്ചയിച്ച തീയതിക്ക് ശേഷം വിടുതൽ വാങ്ങിയ വിദ്യാർത്ഥികൾക്കും സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പരീക്ഷാ കമ്മീഷണർ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എന്നാണ്, എന്ന് വരെ വിട്ടുപോയവർക്കാണ് സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അത് സാധാരണഗതിയിൽ തേർഡ് റൗണ്ട് തുടങ്ങുന്നതിൻ്റെ മുമ്പാണ്, തേർഡ് റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഡേറ്റാണ് സാധാരണ പറയാറുള്ളത്. ആ ഡേറ്റിന് മുമ്പ് വിട്ടുപോയവർക്ക് സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാം. പക്ഷേ അതിന് ശേഷമാണ് നിങ്ങൾ TC മേടിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ഒഴിവാക്കി പോയതെങ്കിൽ അവർക്കും സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് കേന്ദ്രം നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഓൾ ഇന്ത്യ ക്വാട്ട സീറ്റുകളിൽ പ്രവേശനത്തിലുള്ള വിദ്യാർത്ഥികളും സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. നിലവിൽ ഓൾ ഇന്ത്യ ക്വാട്ടയിൽ പ്രവേശനം നേടിയിരിക്കുന്നവർക്ക് സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ 0471252530 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി, സ്ട്രേ വേക്കൻസി റൗണ്ടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും പറഞ്ഞുതരാം. അപ്പോഴാണ് കറക്റ്റ് ഗൈഡ്ലൈൻസ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ വീണ്ടും പറഞ്ഞുതരാം. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.